നിനക്ക് ഈ ഒരു വാക്ക് ഒരു സംസാരം എന്ന് പറയുന്ന നിനക്ക് അത്രമാത്രം വലിയ പവറുണ്ടോ എന്നൊക്കെ ചിലപ്പോ ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാകാം. അന്തരിക്കൽ മഹാനായി ഉബൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വലിയ മന്ത്രിയാണ്, വലിയ അധികാരമുള്ള ആളാണ്, മഹാന്മാരായ അതുപോലെ മന്ത്രിമാർ വന്നിരിക്കുമായിരുന്നു. മൂവായിരം പർണശാലകൾ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആയിരം ലക്ഷക്കണക്കിന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. വലിയ മഹാന്മാരായിട്ടുള്ള മഹാൻ മഹത്തുക്കളാണ് ഇവരൊക്കെ. ആ ബഹുമാനപ്പെട്ടവരെടുക്കലെ ഒരു മന്ത്രവും അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങൾ കേൾക്കാനും സ്വീകരിക്കാനും ഒക്കെയാണ് വന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ശിഷ്യത്വം എനിക്ക് തരണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കൂടിയിരിക്കും എന്ന് പറഞ്ഞു. ഏതൊരു ഉറപ്പിയായ ശേഖരും, ഉറപ്പിയായ ശേഖർ എന്ന് പറഞ്ഞാൽ നമ്മളെ തർബിയ്യത്തിൽ ചെയ്യുന്ന ശേഖനാണ് ഉറപ്പിയായ ശേഖർ എന്ന് പറഞ്ഞു. ചില ശേഷം വലിയ വലിയ മഹാന്മാരായ ആളുകൾക്ക് മാത്രമേ അങ്ങനെ തർബിയത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമ്മളെ മനസ്സുപോലും നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ ഈ മുറബിയായ ശേഖായ ബഹുമാനപ്പെട്ടവർക്ക് പോലും ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയ കടമ്പയാണ്. മന്ത്രിമാരാകുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അഹങ്കാരം ഉണ്ടാകും, അവരുടെ കൽബ് ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ചിന്തയുണ്ടാകും. ബഹുമാനപ്പെട്ട ശുജാഇ മുസ്ലിയാര് അതുകൊണ്ടാണ് പറഞ്ഞത്, പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട പിന്നീട് കാട്ടം ചുമന്നോര കൊട്ട എന്ന് പറഞ്ഞത് ഇതുപോലെയുള്ള ആളുകളോടാണ് അദ്ദേഹം ഉപദേശിച്ചത്. പൊട്ടാ എന്ന് വിളിച്ചത് മനുഷ്യനെയാണ്. പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട, നീ ആദ്യം ഒരു തുള്ളി മാത്രമായിരുന്നു, പിന്നീട് ഒരു ചോരക്കട്ടയായി നീ മാറിയതാ. നീ ഇപ്പം വലിയ മന്ത്രിയായിരിക്കാം, പക്ഷെ നീ ആദ്യം ഒരു വെറുതെ തുള്ളിയായിരുന്നു, ഇന്ദ്രിയ തുള്ളിയായിരുന്നു, പിന്നെ നീ ഒരു പൊട്ടാണി മുന്തുള്ളി പിൻചോരക്കട്ട, പിന്നീട് നീ ഒരു ചോരക്കട്ടയായി മാറിയതാ, പിന്നീട് കഷ്ടം ചുമന്നോ ഒരു കൊട്ട, പിന്നെ ഇപ്പോഴാ നീ വലിയ സ്വർണ്ണ കസേരയിലായിരിക്കാം ഇരിക്കുന്നത്, പക്ഷെ നിന്റെ ഉള്ളിലും ചിലപ്പോൾ 2 കിലോ വേസ്റ്റ് ഉണ്ടാകും, 2 കിലോ കാഷ്ടം ഉണ്ടാകും എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ശുജാഇ മുസ്ലിയ. അതുപോലെ ഈ മന്ത്രി ഇങ്ങനെ വന്നിരുന്നപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ, അല്ലാഹു വലിയവനാണെന്ന് പറയുമ്പോ, യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ കൽപകം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും നിസ്സാരനാണ് എന്ന പ്രഖ്യാപനമാണ്. അവന്റെ ഉള്ളു പറയുന്നത് ഞാൻ ഒന്നുമല്ലല്ലോ അബ്ബേ എന്ന പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ എന്ന് നാം ഓരോരുത്തരും പറയുമ്പോ, ഞാൻ അല്ലാഹു വലിയവനാണെന്ന് പറയുമ്പോ ഞാൻ ഒന്നുമല്ലാത്തവനാണെന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. ആ ഒരർത്ഥം കിട്ടണമെങ്കിൽ നഫ്സാനിയത്തിനെ ഇല്ലാതാക്കണം, നഫ്സിന് വേണ്ടിയുള്ള ത്വരയെ ഇല്ലാതാക്കണം, ഹവൻ നഫ്സിനെ ഇല്ലാതാക്കണം. അങ്ങനെ ഹവൻ നഫ്സിനെ ഇല്ലാതാക്കണമെങ്കിൽ വലിയ കടമ്പയാണ്. മന്ത്രിയോട് ഇരിക്കുകയാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് എഴുന്നേറ്റ് ചോദിച്ചു, ഷേഖുമാരെ ഒരു നിങ്ങൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലും, ദിക്റുകളൊക്കെ ഞാൻ കുറെ മണിക്കൂറായി ചൊല്ലും, എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് വലിയ ഒന്നും ഉണ്ടാകുന്നില്ല, ദിക്റൊക്കെ ചൊല്ലി എന്ന് പറഞ്ഞ് വലിയ കാര്യമുണ്ടോ? ഷേഖുമാരൊന്നും വേണ്ടിയില്ല. മഹാന്മാരായിട്ട് മഹാന്മാരുടെ മൗനത്തിൽ പോലും ചിലപ്പോൾ ഉത്തരങ്ങൾ കാണാം, അവരൊന്നും വേണ്ടിയില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോഴാണ്, കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് മന്ത്രിയെ നോക്കിയിട്ട് എടാ കഴുതേ നിറച്ചു വിളി, ഈ ഷേഖുറകൾ വിളിക്കുകയാണ് എടാ കഴുതേ നിറച്ചു വിളി. അത് പറഞ്ഞപ്പോഴേക്കും ആ മന്ത്രിയുടെ കണ്ണുകൾ ചുവന്നു, മന്ത്രിയുടെ ഹൃദയം വിളിക്കാൻ തുടങ്ങി, മന്ത്രിയുടെ ബ്ലഡ് പ്രഷർ കൂടാൻ തുടങ്ങി, മന്ത്രിയുടെ ശ്വാസം മുട്ടാൻ തുടങ്ങി, മന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ പറഞ്ഞു ബഹുമാനപ്പെട്ട ശേഖോരകൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒന്നുമില്ല, 4 5 അക്ഷരങ്ങൾ മാത്രമാണ് യാ ഹിമാർ എന്ന 4 5 അക്ഷരങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ 4 5 അക്ഷരങ്ങൾ പറഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടാൻ കാരണമാക്കിയെങ്കിൽ, ഞാൻ 4 5 അക്ഷരങ്ങൾ പറഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ശ്വാസം അടിക്കാൻ തുടങ്ങിയെങ്കിൽ,
ഞാൻ നാലഞ്ച് അക്ഷരം പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങിയെങ്കിൽ ശരീരം മുഴുവനും ചുവന്നു തുടുക്കാൻ, കണ്ണുകൾ ചുവന്നു തുടുക്കുവാൻ കാരണമായെങ്കിൽ ഈ അക്ഷരങ്ങൾക്ക് പവറുണ്ട്, ഈ അക്ഷരങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്ഷമിച്ചാലുണ്ടെന്ന് പറഞ്ഞു. വലിയ ഏറ്റവും വലിയ ഔലിയാക്കന്മാരുടെ ഔലിയായിരുന്ന വലിയായിരുന്ന വാക്കുകൾക്ക് അസറുണ്ട്. അല്ലാഹു നസ്സല അഹ്സന ഹദീസ്, അല്ലാഹു നസ്സല അഹ്സന ഹദീസ് കിതാബൻ മുതശാബിഹ മഹാനിയ തക്ഷഅറു മിൻ ജുലൂദിൽ ലദീന യഖ്ഷൂന റബ്ബഹും. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല സുവിശേഷമാണ് ഇറക്കിയിട്ടുള്ളത്, ഏറ്റവും നല്ല വർത്തമാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു നസ്സല അഹ്സന ഹദീസ് കിതാബൻ മുതശാബിഹ, അതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. മുതശാബിഹത്തായ എഴുത്തുകളാണിത്, മുതശാബിഹത്തായ കിതാബാണിത്, എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല ഈ വേദഗ്രന്ഥം. അല്ലാഹു നസ്സല അഹ്സന ഹദീസ് കിതാബൻ മുതശാബിഹ മഹാനിയ, ചിലപ്പോൾ അത് ആവർത്തിച്ചു വരും, എല്ലാവർക്കും ഇതിന്റെ രഹസ്യങ്ങൾ മനസ്സിലാകണമെന്നില്ല. പക്ഷെ മനസ്സിലാകുന്ന ആളുകളുണ്ട്. തങ്ങളുടെ റബ്ബിനെ പേടിക്കുന്ന ആളുകളുടെ ഹൃദയം തുടിക്കുന്നതാണ് ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ. അവർക്ക് രോമാഞ്ചം വരുന്നതാണ്. പിന്നെ അല്ലാഹ് എന്ന സ്മരണയിലായി ഹൃദയം അതിന്റെ താളങ്ങൾ നിലയ്ക്കുകയും ചെയ്യുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. അവസ്ഥയിലാകുന്ന മഹാന്മാരെ കുറ്റപ്പെടുത്തരുതേ, ഉന്മാദത്തിലാറാടുന്ന മഹാന്മാരെ കുറ്റപ്പെടുത്തരുതേ, മസ്തബാധിച്ച മസ്താന്മാരെ കുറ്റപ്പെടുത്തരുതേ. തങ്ങളുടെ രക്ഷിതാവിനെ ഭയക്കുന്ന ആളുകൾക്ക് ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് രോമാഞ്ചമം കഞ്ചുതമണിയും. തക്ഷപ്രഭുദ്ധ ഖുർആനാണ് ഇത് പറയുന്നത്. എന്ന സ്മരണയിലായ അവരുടെ പല്ലുകൾ വിരീതപ്പെടും. എന്നിട്ട് പറയുകയാണ്, ഇതല്ലാഹുവിന്റെ പ്രത്യേകമായ സന്മാർഗമാണ്, ഇത് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് കിട്ടുകയില്ല. ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന കാര്യമാണ്. അതാണ് അള്ളാഹുവിലേക്ക് മുറിഞ്ഞു ചേരാൻ ഖുർആനിന്റെ കൽപ്പനയാണ്. അതിന്റെ സാധാരണ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, ഇത് ഖുർആന്റെ കൽപ്പനയാണ്. നാമത്തെ നീ പറഞ്ഞുകൊണ്ടേ, അത് ഏത് നാമയാവാം, അങ്ങനെ ഞാൻ പറഞ്ഞു. എന്നാ പറഞ്ഞു, അത് ഏത് നാമം എന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യേകമായി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത പ്രത്യേകമായ സിർറായ ഇസ്മുകളല്ല, അതിന്റെ അപ്പുറം മൂവായിരത്തിൽ പരം ഇസ്മുകൾ അള്ളാഹുവിനുണ്ട്. ബഹുമാനപ്പെട്ട ധനവാസ്ഥാലിന്റെ മവാഹുവിൽ തിരികെയൊക്കെ കാണാം, മൂവായിരത്തിൽ പരം ഇസ്മുകൾ അള്ളാഹുവിനുണ്ട്. ഇത് ഏതുമാകട്ടെ, ഒരു അള്ളാഹുവിനെ നിങ്ങൾ വിളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചു നിങ്ങൾ വിളിക്കുമ്പോൾ ഉള്ളതാകുന്നു ഈ അസ്മാഉൽ ഹുസ്നയായിട്ടുള്ള മുഴുവൻ നാമങ്ങളും.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ഈ ആയത്തുകൾ. വാക്കുകൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ കൽബുകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഭയങ്കരമാണ്. വാക്കുകളുടെ പ്രതിധ്വനികൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ കൽബുകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഭയങ്കരമാണ്, അത് ഭയങ്കരമാണ്. അൽഖാരിഅ സൂറത്തോനിയിട്ട് കരഞ്ഞു വീണ മഹാന്മാർ അതിന്റെ അർത്ഥതലങ്ങളുടെ ആഴങ്ങളിലേക്ക് ചിന്തിച്ചപ്പോഴാണ് ആവർത്തിച്ചു വരുന്ന ആയത്തുകളാണിത്. ഇതെല്ലാവർക്കും പിടിയെത്തണമെന്നില്ല. അതിഭയങ്കരമായ സംഭവം എന്താണെന്നറിയുമോ? പിന്നെയും ആവർത്തിച്ചു പറയുകയാണ്, അതിഭയങ്കരമായ സംഭവം എന്താണെന്നറിയുമോ? നമുക്കിത് മനസ്സിലാകണമെന്നില്ല. അതിന്റെ യഥാർത്ഥത്തിന്റെ ഉള്ളറകളിലേക്ക് മനസ്സിലാകണമെന്നില്ല. മഹാന്മാരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അവരുടെ നെഞ്ചിലേക്ക് നോക്കിയിരുന്നിട്ട് കുനിഞ്ഞിരുന്നിട്ട് അമേരിക്കയിൽ നടന്ന കാര്യങ്ങൾ ചിലപ്പോൾ പറയും. ഇന്ന് മക്കത്തുൽ മുക്കറമയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മഹാന്മാർ അവരിങ്ങനെ നെഞ്ചകത്തേക്ക് നോക്കിയിരുന്നിട്ട് കാരണം അവരുടെ കൽബെന്ന് പറയുന്നത് സ്ഫടിക സമാനമായി തീർന്നതാണ്, കണ്ണാടിക്ക് തുല്യമായി തീർന്നതാണ്. അതുകൊണ്ട് അവർ ലോകത്തേക്ക് നോക്കിയിട്ട് പലതും പറയും. അവരുടെ ചിലപ്പോൾ അവർ കുനിഞ്ഞിരുന്നിട്ട് പറയും, ഇപ്പോൾ അബ്ദുല്ലസീസ് മരിച്ചിരിക്കുന്നു, എത്രയെത്രയോ സംഭവങ്ങൾ അംഗീകാക്കന്മാർ പറഞ്ഞുപോയി, എത്രയെത്രയോ മഹാന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞുപോയി. അവർക്കൊരു ടെലിഫോണിന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. പഴയ കാലഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പറഞ്ഞിരുന്ന എത്രയെത്രയോ സംഭവങ്ങൾ അരിഫീങ്ങളുടെ കണ്ണുകൾക്ക് കൽബുകൾ, അവർക്ക് അവർക്ക് അവരുടെ കൽബുകൾക്ക് കണ്ണുകളുണ്ട്. സാധാരണക്കാർ കാണാത്ത പലതും ആ കണ്ണുകൾ കൊണ്ടവർ കാണും. ഇന്നത്തെ ലോകത്തിന്റെ രഹസ്യങ്ങൾ അവർ വിളിച്ചു പറയും, പക്ഷേ അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. മഹത്തുക്കൾ മഹാന്മാരുടെ വാക്കുകൾ പോലും എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹദിയൽ ഖുലൂബ തസ്ദഹു, ഈ കൽബുകൾ തുരുമ്പ് പിടിക്കും. സഹാബത്തെ ഈ കൽബുകൾ തുരുമ്പ് പിടിക്കും. ഒരു പാവം ചെയ്താൽ ഒരു കറ വീഴും, ഒരു കുത്തു വീഴും, ഒരു ഡോട്ട് വീഴും. അടുത്ത പാവം ചെയ്താൽ അടുത്ത കുത്തു വീഴും, അടുത്ത പാവം ചെയ്താൽ അടുത്ത കുത്തു വീഴും. കുത്തിന്റെ മേൽ കുത്തിന്റെ മേൽ കുത്തുകൾ വീണ് പൂർണ്ണമായും കരിവാളിക്കും. പിന്നെയും കറുപ്പ് പെയിന്റ് അടിച്ചതിനേക്കാളും വലിയ കരിവാളിക്കും. പിന്നെയും കുത്തുകൾ വീണ് 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 കൽബുകൾ മുഴുവനും കരിവാളിച്ചു പോയി. നമ്മുടെ കൽബുകൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത കൽബുകളായി പോയി. ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഈ കൽബുകൾക്ക് തെളിച്ചുമുണ്ടാവുകയുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, ഇന്ന ഹദിയൽ ഖുലൂബ തസ്ദഹു, ഈ കൽബുകൾ തുരുമ്പ് പിടിക്കുമ്പോൾ എന്റെ തെളിച്ചം എങ്ങനെയാണ്? എങ്ങനെയാണ് അത്? ഏത് ഹാർപ്പിക്ക് ഉപയോഗിച്ചാണ് നബിയെ കഴുകേണ്ടതെന്ന നിലയിൽ ചോദിക്കുകയാണ്, എങ്ങനെയാണത്? എങ്ങനെയാണത് ശുദ്ധീകരണം ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, അതിന്റെ തെളിച്ചം എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്ന സ്മരണയെ നിങ്ങൾ അധികരിപ്പിക്കണേ. രണ്ടാമതായി ഖുർആനോട്ട് നിങ്ങൾ അധികരിപ്പിക്കണേ. രണ്ടുമില്ലാത്തൊരു കാലഘട്ടത്തിൽ കരിവാപ്പള്ളിയിൽ മിഹ്റാബിന്റെ മിഹ്റാബ് എന്ന് പറഞ്ഞാൽ പോലും യുദ്ധക്കളം എന്നാണ് വാക്കിന്റെ അർത്ഥം. വാളെടുത്തിട്ടാണ് മിമ്പറിൽ കയറുന്നത്. ഉസ്താദുമാരെ പോലും ആദരിക്കാത്ത ലോകത്ത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉലമാക്കളെ പോലും പരമാവധി പുഞ്ചിച്ചു നൽകുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിനെ ഓർത്താൽ മാത്രമേ കൽബുകളിൽ പ്രകാശം കയറുകയുള്ളൂ. ആ കൽബുകളിലേക്ക് പ്രകാശം കയറിയാൽ മാത്രമേ റബ്ബിനെ ഭയക്കുന്ന ആളുകളുടെ കൽബുകൾ രോമാഞ്ച കഞ്ചുകമണിയുന്നത്. കൽബുകൾ വിനീതപ്പെട്ടു മാറുന്നത് അങ്ങനെ ആകുമ്പോഴാണ്
അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കുകൾ ഉണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് ശക്തമാണ്. വാക്കുകൾ ഉണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് അത് ശക്തമാണ്. മഹാന്മാരായിട്ടുള്ള ആളുകൾ ബദറിൽ ഇറങ്ങിയ മലക്ക് ബദറിൽ ഇറങ്ങിയ ആള് സഹാബാക്കൾ നിങ്ങൾ റബ്ബിന്റെ മൗഫറത്തിലേക്ക് ധൃതിപ്പെട്ടു വരാനെന്ന് ആയത്ത് കേട്ടപ്പോഴാണ് ഈത്തപ്പഴം എടുത്തെറിഞ്ഞു കളഞ്ഞിട്ട് ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഷഹീദായി പോയത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നെ വലിയ മക്ബറ കാണാം. ജോർദാനിൽ നമുക്ക് ചെന്നാൽ വലിയ മൂന്ന് മക്ബറയുണ്ട് മുഖ്യങ്ങളെ. ഒന്നാമത്തെ മക്ബറ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജഅഫറുദ്ദീൻ ജഅഫറുബ്നു അബീ ത്വാലിബ് തങ്ങളുടേതാണ്. രണ്ടാമത്തെ മക്ബറ എന്ന് പറയുന്നത് സയ്യിദ് ഇബ്നു ഹരിസ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. മൂന്നാമത്തെ മക്ബറ എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയാണ്. 200,000 വരുന്ന റോമൻ പട്ടാളത്തിനോട് വെറും 3,000 വരുന്ന സഹാബത്ത് യുദ്ധം ചെയ്തിട്ട് 3,000 സഹാബാത്ത് സഹാബാക്കൾ യുദ്ധം ജയിച്ച അത്ഭുതകരമായ സംഭവമാണ് മൂത്തത്തിന്റെ യുദ്ധം എന്ന് പറയുന്നത്. ആ ജോർദാനിലെ ആ വലിയ മക്ബറയിൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കിടപ്പുണ്ട്. അവരാണ് പാടിയത് ഹബീബായ തങ്ങൾ ആ സമയത്താണ് പാടിയത്. ബഹുമാനപ്പെട്ട അഹ്സാബ് യുദ്ധത്തിന്റെ അവസരത്തിൽ പറഞ്ഞ വാക്കുകളാണ്. കിടങ്ങ് കീറിയപ്പോൾ സഹാബാക്കളെ ഭയങ്കരമായി പ്രയാസപ്പെട്ടപ്പോ പറഞ്ഞ വാക്കുകളാണ്. മദീനത്ത് വരുന്ന മദീനത്തുള്ള കുറെ സഹാബാക്കളെ കേട്ട് മുഴുവൻ ചുറ്റാകെ വളഞ്ഞിരിക്കുകയാണ്. മുഴുവൻ ശത്രുക്കളും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മജൂസികൾ ഒരുമിച്ചിട്ടുണ്ട്, ഖുറൈശികൾ ഒരുമിച്ചിട്ടുണ്ട്, ജൂതന്മാർ ഒരുമിച്ച് വിട്ടിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ശത്രു സംഘം അവരൊരുമിച്ചുകൂടി കൽബുകൾ പോലും പിടപിടച്ചു പോകുന്ന സമത്സരത്തിലാണ് വലിയ വലിയ പാറകൾ വെട്ടിക്കൊണ്ട് കിടങ്ങ് കുഴിക്കുന്ന സഹാബാക്കള്. ബഹുമാനപ്പെട്ട പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസി തങ്ങളുടെ ഒരു മുഷാവറയുടെ യോഗത്തിൽ പറഞ്ഞതുപോലെ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി പറഞ്ഞതുപോലെ അങ്ങനെ കിടങ്ങ് കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണ്. വാക്കുകൾ അസറുകൾ ചെയ്യും, കൽബുകളിൽ മാറ്റം വരുത്താൻ വാക്കുകൾക്ക് കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞതും കേട്ടതും അല്ലാഹു അവന്റെ തൃപ്തിയിലും പൊരുത്തു തരുമാക്കുന്നെന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നന്മകൾ ചിന്തിച്ച് നന്മകളെ പറയാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദേശത്ത് ജോലി ചെയ്യാൻ ചെയ്യുന്നു, മകന് വേണ്ടി ദുആ ചെയ്യാൻ മസ്ജിദിലെ 500 രൂപ സംഭാവന പടച്ചവനെ, എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ സലീമിന് നീ എല്ലാവിധ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മകന് എല്ലാവിധ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ ഖൈറും ബറക്കത്തുകളും നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. നമ്മുടെ വാട്ടിൽ മരണപ്പെട്ടു പോയ സുലൈമാൻ കുഞ്ഞിന്റെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ മകൻ വിളിച്ചാക്കൽ മസ്ജിദ്, അല്ലാഹുവേ സുലൈമാൻ കുഞ്ഞിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ, നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് പടച്ചവരെ, ഞങ്ങളൊക്കെയും എപ്പോഴാണ് ഖബറിന്റെ ഉള്ളുകളിലേക്ക് പോകുന്നതെന്ന് അറിയില്ല. പടച്ചവരെ നീ പുറത്തു തരണേ അല്ലാഹുവേ. അവസാനം മഹാത്മത്തിൽ നിന്നായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പടച്ചവരെ ഞങ്ങളുടെ ചിന്തകൾ പോലും കൽബുകൾ പോലും ഒരു പ്രതീക്ഷണമാണല്ലോ പടച്ചവനെ, മാറി മറിയുന്നതാണല്ലോ റബ്ബേ. നിന്റെ ദീനിലായ അവസാന സമയം ഈ കൽബിനാടി ഉറപ്പിച്ച് നിർത്തിത്തരണേ അല്ലാഹുവേ. ഉറക്കെ പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് സ്വർഗം കണ്ട് അല്ലാഹുവേ പുഞ്ചിരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. കിടക്കുന്ന സമയത്ത് അവസാന വെള്ളം എത്ര കുടിച്ചാലും തീരാത്ത ദാഹത്തിന്റെ കുടിയ സമയത്ത്
നാവുകളും ചുണ്ടുകളും ഉണങ്ങി വറ്റി വരണ്ട സമയത്ത് നെഞ്ചു പൊങ്ങി താഴ്ന്നിട്ട് ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.